ലൂസിഫർ എന്ന ബ്ലോക്ക് ബാസ്റ്റർ ചിത്രത്തിലൂടെ മലയാളത്തിൽ തിളങ്ങിയ താരങ്ങളാണ് മോഹൻലാലും പൃഥ്വിരാജും. പൃഥ്വിയുടെ ആദ്യ സംവിധാന സംരംഭമായിരുന്ന ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ സിനിമയുടെ സംവിധായകനായി ആദ്യം രാജേഷ് പിള്ളയെ ആയിരുന്നു തീരുമാനിച്ചിരുന്നത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവ്. മുരളി ഗോപി ആശ്വാദനം വേണ്ടി ഒരു സിനിമ ചെയ്യാമെന്ന് 8 വർഷം മുൻപ് ഏറ്റിരുന്നു. കഥ മറ്റൊന്നായിരുന്നു എങ്കിലും ലൂസിഫർ എന്ന പേരായിരുന്നു ആ സിനിമയ്ക്ക്. രാജേഷ് പിള്ളയായിരുന്നു സിനിമയുടെ സംവിധായകനായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ സിനിമ വൈകിപ്പോയി. ഹൈദരാബാദിൽ പൃഥ്വിരാജ് നായകനായ ടിയാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് മുരളി ഗോപി എന്നെ വീണ്ടും വിളിക്കുന്നത്. അണ്ണാ, ഈ സിനിമ ആരെ വെച്ച് ഡയറക്ട് ചെയ്യിക്കാനാണ് പരിപാടി എന്ന് ചോദിച്ചു. അതൊന്നും തീരുമാനിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ആന്റണി പെരുമ്പാവ് വ്യക്തമാക്കി. സിനിമയുടെ കഥ പൃഥ്വിരാജിനോട് പറഞ്ഞപ്പോൾ അയാൾ സിനിമ സംവിധാനം ചെയ്തോട്ടെ എന്ന് ചോദിച്ചുവെന്ന് മുരളി ഗോപി പറഞ്ഞു. ഞാൻ എന്താ പറയേണ്ടത്, എനിക്ക് പെട്ടെന്ന് മറുപടി പറയുവാൻ കഴിയില്ല. ഞാൻ ലാൽ സാറിനോട് ചോദിച്ചു, അത് കൊള്ളാലോ, രാജു പടം ഡയറക്ട് ചെയ്യാൻ പോവുകയാണോ, നമുക്ക് ചെയ്യാമെന്ന് അദ്ദേഹവും പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഞാൻ ഹൈദരാബാദിലേക്ക് പോയി. ആ പ്രോജക്ടിനെ കുറിച്ച് ധാരണയാക്കി. മോഹൻലാലിന്റെ ഏറ്റവും വലിയ ആരാധകൻ ഞാൻ ആണെന്നായിരുന്നു അതുവരെ ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ലൂസിഫർ കണ്ടപ്പോൾ എന്നെക്കാൾ വലിയ ഫാൻ പൃഥ്വിരാജ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എംബ്രാന്റെ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ഇതിനൊരു 3 ഭാഗത്തിന് സ്കോപ്പ് ഉണ്ടെന്നാണ് തിരക്കഥാകൃത്ത് മുരളി ഗോപി പറഞ്ഞത്. ദൈവം സഹായിച്ചാൽ അത് നടക്കുമെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. അതേസമയം എംബുരാനായി വളരെ പ്രതീക്ഷയോടെ ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. കൂടാതെ അത് കഴിഞ്ഞുള്ള പാർട്ടും നമുക്ക് പ്രതീക്ഷിക്കാം.